കാരുണ്യാഭിഷേകം ആരാധിക്കുന്ന ഇസ്രായേൽ പ്രിയ നിറഞ്ഞവരെ, ലുക്കായുടെ സുവിശേഷം 18:18 മുതലുള്ള വാക്യങ്ങളിൽ ധനികനായൊരു ചെറുപ്പക്കാരൻ്റെ ഉപമ ഈശോ പറയുന്നുണ്ട്. ആ ധനികനായ ചെറുപ്പക്കാരൻ ഈശോയുടെ അടുത്ത് വന്ന് കൽപ്പനകളെല്ലാം പാലിച്ചിട്ടുണ്ട് എന്ന് തന്നെ തന്നെ നീതീകരിച്ച് പറഞ്ഞ് അവസാനം ഈശോ അയാളോട് പറയുന്നൊരു വാക്യമുണ്ട്. 22-ാമത്തെ വാക്യം പ്രകാരം നമ്മൾ വായിക്കും. യേശു പറഞ്ഞു, ഇനിയും നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഒരു കൊടുക്കലിൻ്റെ ആത്മീയതയെക്കുറിച്ചാണ് ഈശോ ഈ വചനത്തിലൂടെ നമ്മോട് പങ്കുവയ്ക്കുന്നത്. കൊടുക്കലിൻ്റെ ആത്മീയത, കൂട്ടിവെച്ചതെല്ലാം കുറവായി കണക്കാക്കുന്ന ഒരു വിലയിരുത്തൽ ദൈവരാജ്യത്തിനുണ്ട്. കൂട്ടിവെച്ചതെല്ലാം മനുഷ്യന് കുറവായി മാറുന്നു, ദൈവരാജ്യത്തിൽ അത് കുറവായി തീരുകയാണ്. കൂട്ടിവെച്ചതിനെ പൊളിച്ചെഴുതി അത് അപരന് കൊടുക്കാൻ മനസ്സുണ്ടാകുമ്പോൾ അത് നിറവായി മാറുകയാണ്. കൊടുക്കാനുള്ള ഒരു മനസ്സ്. ഒരിക്കൽ പോലും ഈശോ ഒരു പക്ഷേ നമ്മുടെ ഉള്ളിൽ സംശയം തോന്നിയേക്കാം, ഈ മനുഷ്യൻ ദൈവകൽപ്പനകളെല്ലാം മനോഹരമായി പാലിച്ചിട്ടുണ്ട്, അപ്പോൾ ഈ പറയുന്ന കൊടുക്കൽ മാത്രം മതിയോ, ദൈവകൽപ്പനകൾ പാലിക്കേണ്ടതില്ലേ എന്നൊരു സംശയം നമ്മുടെ മനസ്സിൽ തോന്നിയേക്കാം. പക്ഷേ ഇവിടെ ഈശോ നമ്മൾ വ്യക്തമായിട്ട് വചനത്തിലൂടെ വായിക്കുന്നുണ്ട്, ഈശോ ഒരിക്കൽ പോലും ആ മനുഷ്യൻ ദൈവകൽപ്പനകൾ പാലിച്ചതിന് ഒരിക്കലും നെഗറ്റീവായിട്ടോ ഒന്നും ഈശോ പറയുന്നില്ല. അത് അടിസ്ഥാനപരമായ ഒരു യോഗ്യതയാണ് ദൈവകൽപ്പനകൾ പാലിക്കുക എന്നുള്ളത്. ആ അടിസ്ഥാനപരമായ യോഗ്യത നിറവേറ്റിയിട്ട് നിന്റെ അടുത്ത സ്റ്റെപ്പ് നീ ചെയ്യേണ്ടത് ദാനധർമ്മമാണ്. കൂട്ടിവെച്ചതിനെ പൊളിച്ചെഴുതി അപരനുമായി പങ്കുവെക്കുവാനായിട്ട് നീ മനസ്സ് കാണിക്കുക എന്നുള്ളതാണ് ഈശോ അതിലൂടെ ആഗ്രഹിക്കുന്നത്. അങ്ങനെ മനസ്സ് കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും ക്രിസ്തുവിനെ അടുത്ത് അനുഗമിക്കുന്ന മക്കളായി മനുഷ്യരായിട്ട് നമ്മൾ മാറുകയാണ്. അത് പണം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും. പറയുന്ന വിചാരം ധനത്തെക്കാൾ ഉപരി ധനം മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ, സ്നേഹം, ദൈവം സമൃദ്ധമായി നൽകിയതാണ് സ്നേഹം. എൻ്റെ കൂടെയുള്ളവരെ ഉള്ളു തുറന്ന് സ്നേഹിക്കാനായിട്ട് ഞാൻ മനസ്സ് കാണിച്ചാൽ, പലപ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിൽ സ്നേഹം പിടിച്ചു വെക്കുമ്പോൾ, കൂട്ടിവെക്കുമ്പോൾ, അത് പൊളിച്ചെഴുതി അപരനുമായി പങ്കുവെക്കാതെ, അത് ഷെയർ ചെയ്യാതെ ഞാൻ ഉള്ളിൽ പിടിച്ചു വെക്കുമ്പോൾ, പലപ്പോഴും അത് പ്രകടിപ്പിക്കാത്ത സ്നേഹം ഒരിക്കലും സ്നേഹമായി മാറുന്നില്ല. ഈശോ നൽകുന്ന വലിയ ഒരു സന്ദേശം, നിന്റെ ജീവിതത്തിൽ ദൈവം ദാനമായി നൽകിയ എല്ലാ നന്മകളും നീ പങ്കുവെക്കുക. ആ കൊടുക്കലിൻ്റെ ആത്മീയത നീ സ്വന്തമാക്കുവാൻ എത്രമാത്രം നീ ഉത്സാഹിക്കുന്നു, അത്രമാത്രം നീ ദൈവരാജ്യത്തിലേക്ക് വളരുന്ന, ദൈവരാജ്യത്തിൽ അടുത്തായിരിക്കുന്ന, ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലായിരിക്കുന്ന അനുഭവം നിനക്ക് സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് ഈശോ ഈ വചനഭാഗത്തിലൂടെ നമുക്ക് ഉറപ്പ് നൽകുകയാണ്. പ്രിയ നിറഞ്ഞവർ, ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ നമുക്ക് ഒരു നിമിഷം കണ്ണടച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും അത് കൊടുക്കാനുള്ളതാണെന്ന് നീ ഞങ്ങളെ പഠിപ്പിക്കുന്നു. കൂട്ടിവെക്കുന്നതെല്ലാം കുറവായിട്ട് ദൈവരാജ്യത്തിൽ വിലയിരുത്തപ്പെടുമ്പോൾ, കൂട്ടിവെച്ചതെല്ലാം തന്നെ കൊടുക്കുവാനായിട്ട് ഞാൻ മനസ്സ് കാണിക്കുമ്പോൾ, അതെല്ലാം തന്നെ ദൈവരാജ്യത്തിൽ വിലയായിട്ട് മാറുന്നു, വിലയുള്ളതായിട്ട് മാറുന്നു. സ്നേഹിക്കാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകിയിട്ടുണ്ട്. എൻ്റെ കൂടെയുള്ളവരെ നോക്കിയൊന്ന് പുഞ്ചിരിക്കാൻ, ആദരിക്കേണ്ടവരെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും, സഹിഷ്ണുത കാണിക്കേണ്ട സമയത്ത് സഹിഷ്ണുത കാണിക്കുവാനും ഒക്കെ ഞാൻ തയ്യാറാകുമ്പോൾ, അത് കൊടുക്കലാണ്. എൻ്റെ ജീവിതത്തെയും ജീവിതത്തിൻ്റെ നന്മകളെയും മറ്റുള്ളവരുമായി പങ്കുവെക്കലാണ്. ഈ പങ്കുവെക്കലിലൂടെ ദൈവകൃപ സ്വന്തമാക്കി ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ അകത്തായിരിക്കുന്ന അനുഭവം ഞങ്ങൾക്കേവർക്കും സ്വന്തമാകാനായിട്ട് അങ്ങ് സഹായിക്കണമേ. ദിവ്യകാരുണ്യേശ്വനാഥ, ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കൊടുക്കലിൻ്റെ ആത്മീയത സ്വന്തമാക്കി ജീവിക്കുന്ന മക്കളായി ഞങ്ങളേവരും മാറട്ടെ. ലോകത്തിൽ കൂട്ടിവച്ച സമ്പത്തെല്ലാം അന്യർക്കു നൽകി കടന്നു പോകും. ലോകത്തിൽ നീ തീർത്ത മാളികകൾ ഭൂമി വീ
ഇറയ്ക്കുമ്പോൾ വീണുടയും എന്തുണ്ട് ലോകത്തിൽ ആശ നൽകാൻ സർവവും മായയായി മാറു പോകും ദൈവഭക്തനോ തൻ്റെ ക്ലേശവും ധനവും സ്വർഗത്തിൽ സമ്പത്തായി കൂട്ടിവയ്ക്കും ലോകത്തിൽ ഘോഷനായി തോന്നിയാലും അവൻ സ്വർഗത്തിൽ മാന്യനായി തീർന്നിടുമേ എന്തുണ്ട് ലോകത്തിൽ ആശ നൽകാൻ സർവവും മായയായി മാനുപോകും കൊടുക്കലിന്റെ ആത്മീയത സ്വന്തമാക്കുവാൻ എല്ലാം സ്വീകരിച്ച് ജീവിക്കുന്നവരാണ് ഞങ്ങൾ എന്നുള്ള ആഴമേറിയ ബോധ്യത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളെയും കൃപകളെയും ദാനങ്ങളെയും പങ്കുവെച്ചുകൊണ്ട് ദൈവരാജ്യത്തിൽ വിലയുള്ള മനുഷ്യരായി തീരുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിച്ച് ഹല്ലേലൂയ താങ്ക് യു ജീസസ് പ്രൈസ് യു ജീസസ് ലവ് യു ജീസസ് യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം യേശുവേ മഹത്വം ഹല്ലേലൂയ ഹല്ലേലൂയ ലോകത്തിൽ ആശ നൽകാൻ സർവവും മായയായി മാനു പോകും സർവവും മായയായി മാനു പോകും പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.